അസ്സലാമു അലൈക്കും. എൻ്റെ ഈ കുഞ്ഞ് നസ്വാസ് കിച്ചൻ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്, യമനി മന്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത്. സിമ്പിളാണ്, അതുപോലെ തന്നെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ടാണ് ഈ ഒരു മന്തി പറയുന്നുണ്ട്. ഞാൻ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വീഡിയോ ഉണ്ടാക്കിയ സമയത്ത് നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. സിമ്പിളാണ്, ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ ഞാൻ ഈ ഒരു കാര്യങ്ങളും എങ്ങനെ ഇൻഗ്രീഡിയൻസ് അതിൻ്റെ ഓരോ സ്റ്റെപ്പും ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ 1200 ഫുൾ കോഴി എടുത്തിട്ടുണ്ട്. ഇതൊരു ഫോർക്കോ സ്റ്റിക്കോ വെച്ചിട്ട് നല്ലോണം കുത്തിക്കൊടുത്ത് സോഫ്റ്റാക്കി എടുക്കണം. ഇത് ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് നല്ലോണം കുത്തിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഞാൻ സ്കിന്നിലെ കോഴിയാണ്, ഇതിന് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വെക്കാൻ വേണ്ടിയിട്ട് സ്കിന്നില്ലത് എടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കിയെടുക്കാം. കണ്ടോ ഇതുപോലെ നല്ല സോഫ്റ്റ് ആവട്ടോ നിങ്ങൾ കുത്തി കൊടുക്കുന്ന സമയത്തും. അങ്ങനെ സോഫ്റ്റാക്കി എടുത്താലുള്ളൂ കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വേവുക. അത് കുത്തി കുത്തി സോഫ്റ്റാക്കി എടുക്കുന്നേ വേണം കേട്ടോ. അത് ഞാൻ കുറേ കുത്തി കുത്തി കാണിച്ചു തന്നില്ലാന്നുള്ളൂ. എന്നിട്ട് ഇതുപോലെ ടിഷ്യൂ വെച്ചിട്ട് നല്ലതുപോലെയൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് റിമൂവ് ആക്കിയെടുക്കണം. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി അടുത്തതായിട്ട് ആ ചിക്കനിലേക്കുള്ള നമുക്ക് മസാല റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 teaspoon കുരുമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 teaspoon പച്ചമല്ലി എടുത്തിട്ടുണ്ട്. ഇനി 1.5 teaspoonോളം സാജീരകം എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് 1 അല്ലി വെളുത്തുള്ളി, കുറച്ച് ചെറുതാണെങ്കിൽ 2 എണ്ണം എടുത്തോ. ഇനി ആവശ്യത്തിന് ഉപ്പും അതുപോലെ ഒരു ചെറിയ മാഗിൻ്റെ ക്യൂബും. മാഗിൻ്റെ വലുതെന്ന് ഞാൻ 2 പീസാണ് ഉണ്ടാവുക. അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് അതിൻ്റെ പകുതിയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അതും കൂടി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം കുറച്ച് 1/2 teaspoon കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നിർബന്ധമല്ല, നിങ്ങൾക്ക് കുറച്ച് എരും കൂടി വേണമെങ്കിൽ നമ്മൾ സാധാ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. പിന്നെ അതുപോലെ ഇത് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുള്ളതാട്ടോ. ഇത് നല്ലതുപോലെ മിക്സിയിൽ തന്നെ പൊടിച്ചെടുത്ത ഇതുപോലെ കിട്ടും, വെള്ളമായി ഒന്നുമില്ല, അതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇതിലേക്ക് ഞാൻ 3 tablespoon ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളും അതുപോലെ തന്നെ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നല്ലത് ഒലിവ് ഓയിലാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും മതി കേട്ടോ. ഇനി അതും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സാക്കി യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. മിക്സാക്കി യോജിപ്പിച്ചെടുക്കുമ്പം കുറച്ചൊന്നും ഇതുപോലെ ഒന്ന് ലൂസായി കിടക്കും. അപ്പോൾ അതുപോലെ എടുക്കുക. ഇനി ഇതിലേക്കൊരു 1/4 teaspoon, 1/4 teaspoonും ഇല്ല കേട്ടോ, അതിലും കുറവായിട്ട് ഞാൻ കുറച്ച് ഫുഡ് കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ സേഫ്രോണിൻ്റെ ഫുഡ് കളറാണെങ്കിൽ ഒന്നും കൊണ്ട് നല്ലത്, ഇല്ലെങ്കിൽ നിങ്ങൾ ഓറഞ്ച് കളർ എടുക്കാൻ നോക്കുക. റെഡ് എടുക്കുകയാണെങ്കിൽ ഒരു ഇതിട്ട് ചേർക്കുകയാണെങ്കിൽ റോസ് കളറായി മാറും. ഇനി ചിക്കനിൽ നല്ലപോലെ പെരട്ടിയെടുക്കണം. ആ ഒരു പെരട്ടിയെടുക്കുന്ന സമയത്ത് എന്തെന്ന് മിസ്സായതാട്ടോ വീഡിയോ. അപ്പോൾ അതുപോലെ ഉള്ളും ഉറക്കം നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. ഉപ്പ് കുറച്ച് മുന്തി നിന്നോട്ടെ കേട്ടോ. പിന്നെ ഞാനിതൊരു ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. നിങ്ങൾ ഒരു മിനിമം ഒരു മണിക്കൂറേം വെക്കാൻ നോക്കുക. ചിക്കൻ രാത്രി വെച്ചിട്ട് രാവിലെയാണ് മന്തി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെമ്പട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കൊരു 2 tablespoon ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്കൊരു മീഡിയം സൈസിലൊരു സവാള ചെറുതായി അരിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതുപോലെ ഒരു 2-3 വെളുത്തുള്ളിയും അതും ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ബ്രൗണ് കളറാണത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാനൊരു ക്യാപ്സിക്കം, ഒരു 1/4 cup ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തൊന്ന് മിക്സാക്കി എടുക്കാം. അതൊന്ന് വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് പച്ചക്കായിട്ട് തന്നെ മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിന് 1 teaspoon കുരുമുളക്, 1 bay leaf ഒരു കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമല്ലി 1 teaspoon, സഹജീരകം 1 teaspoonൻ്റെ അടുത്തുണ്ട്. പിന്നെ ഗ്രാമ്പൂ, അതുപോലെ തന്നെ ഏലക്കായി, പിന്നെ 2-3 ഒരു പട്ട അതിൻ്റെ പീസും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാൻ വെള്ളം എരിവില്ലാത്ത പച്ചമുളക് ആട്ടോ, 4 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സാക്കി കൊടുക്കാം. ഇനി ഒരു ഇതിലേക്കൊരു ഡ്രൈ ലെമൺ ചേർത്ത് കൊടുക്കണം. 1 piece ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. യോജിപ്പിച്ചതിൻ്റെ ശേഷം റൈസ് ചേർത്ത് കൊടുക്കണം.
ഞാൻ ഇതിലേക്ക് സെല്ല റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബസ്മതി റൈസും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുതിർത്താൻ വേണ്ടിയിട്ടൊന്നും മാറ്റി വെച്ചിട്ടൊന്നുമില്ല. ഞാനിവിടെ ഒരു 3.5 കപ്പ് സെല്ല റൈസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കഴുകിയതിൻ്റെ ശേഷം ഊറ്റിയെടുത്തിട്ടുള്ളത് കേട്ടോ, ഒരു അരിപ്പയിൽ വെച്ചിട്ട് അതിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആ ചൂടൊക്കെ ഒന്ന് റൈസും ഒന്ന് തട്ടിച്ചെടുക്കണം കേട്ടോ. ഒന്ന് വറുത്തെടുക്കാന്നതിൻ്റെ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കണം. എന്നാൽ ഓവറായിട്ട് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല, റൈസൊന്ന് ചൂടായി വന്നാൽ മതിയാവും കേട്ടോ. ഈ ടൈമിൽ ഫ്ലെയിം പറ്റ കുറച്ചൊക്കെ ഉണ്ട് വേണ്ടത്. റൈസ് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്കൊന്ന് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ വെള്ളം ചേർക്കുന്നത് സെല്ല റൈസ് ആകുമ്പം നിങ്ങൾ 1 കപ്പിന് 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ ബസ്മതി ആണെങ്കിൽ നിങ്ങൾ 1 കപ്പിന് 1.5 കപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ സെല്ല റൈസ് ആയതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാം കേട്ടോ, ഞാൻ ഇതിന് സെല്ല റൈസ് ആയപ്പോൾ 1 കപ്പിന് 2 കപ്പ് വെള്ളം ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത് കേട്ടോ, 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഏകദേശം 7 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടിയും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഈ ഒരു ചെമ്പട്ടി നമുക്ക് കവർ ചെയ്തെടുക്കണം. അപ്പം ഫോയിൽ വെച്ച് കവർ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ഫോയിൽ താത്തിയിട്ട്, അതായത് ആ ഒരു അടിഭാഗത്തേക്ക് കുറച്ച് താത്തിയിട്ട് വേണം ഈ ഒരു ഫോയിലിനെ നമുക്ക് ഈ ചെമ്പട്ടിയുടെ എഡ്ജ് ഭാഗത്ത് ഇതുപോലെ നല്ലോണം ഒന്ന് അമർത്തി പിടിച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാൻ ഇതുപോലെ ഫുള്ളും. അപ്പം ഞാൻ 2 ഫോയിൽ വെച്ചിട്ടാണ് ഇത് കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ കവർ ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് ഇതിൻ്റെ മുകളിലാണ് ഈ ചിക്കൻ വെച്ചുകൊടുക്കേണ്ടത്. അപ്പോൾ അതുപോലെ നമ്മൾ ദമ്മാക്കിയിട്ട് തന്നെ ഇത് കവർ ചെയ്ത് വെക്കണം. ഈ ഒരു സമയത്തും നമ്മൾ ഫ്ലെയിം പറ്റ കുറച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. നമ്മൾ ഈ ഒരൊക്കെ സെറ്റാക്കി എടുത്തിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടോ. അടി കുറച്ചൊരു കുഴി ഉണ്ടായിട്ടുള്ള മോഡലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ സ്റ്റിക്കോ അല്ലെങ്കിൽ ഫോർക്കൊക്കെ എടുത്തിട്ട് ഇതുപോലെ നല്ലതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുക. ആവി വരാൻ ഉള്ള രീതിയിൽ ഹോൾസ് ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് ഇതുപോലെ ബുദ്ധിമുട്ടാണെങ്കിൽ, ഫോയിലൊക്കെ വെച്ചിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ, നമ്മൾ ഇഡ്ഡലി ചെമ്പ് ഉണ്ടല്ലോ ആവി വരുന്ന മോഡലിൽ, അങ്ങനത്തെ ചെമ്പിൽ നിങ്ങൾക്ക് ഇതുപോലെ വെച്ചിട്ട് ചിക്കന് മുകളിലൊക്കെ വെച്ചിട്ട് അടിയിൽ ചോറൊക്കെ സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അലുമിനിയം ഫോയിൽ നമ്മൾ ഫുള്ള് കവർ ചെയ്ത് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ചിക്കൻ വെച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് പുറത്ത് വെച്ചിരുന്നു. ഒരു അരമണിക്കൂർ മുന്നേ തന്നെ പുറത്ത് വെച്ചിട്ടുള്ളതാണത്. അപ്പോൾ ഒന്ന് സെറ്റായി കിട്ടിക്കോളും. ഈ ചിക്കന് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഈ ഫോയിൽ കൊഴിഞ്ഞാടുമെന്നില്ല പേടിയൊക്കെ ഉണ്ടാകും, പക്ഷെ അത് കൊഴിഞ്ഞാടുമൊന്നുമില്ല കേട്ടോ. 2 ചിക്കനും ഇതുപോലെ വെച്ചെടുക്കാം. ഇത് 1200 ഉണ്ട് കേട്ടോ ചിക്കന്. നിങ്ങൾ 1 കിലോന് 900 റേഞ്ചിൽ എടുത്താൽ മതിയാവും. പക്ഷേ ഫോയിൽ കുറച്ച് കട്ടിക്ക് വെച്ചെടുത്തോണ്ട് അടിയൊക്കെ കൊഴിഞ്ഞാടില്ല കേട്ടോ. പിന്നെ വേറൊരു ഫോയിൽ വെച്ചിട്ട് ഇതുപോലെ നല്ലതുപോലെ നമ്മൾ ആവി പുറത്തേക്ക് വരാത്ത രീതിയിൽ നല്ലതുപോലെ ഈ ഒരു വേറെ ഫോയിലും വെച്ചിട്ട് നല്ലതുപോലെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പാത്രം വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 45-50 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ആദ്യത്തെ 20 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഇട്ടതിന് ശേഷം പിന്നെ ബാക്കി 30 മിനിറ്റ് നമുക്ക് പറ്റ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നിങ്ങൾ കുക്ക് ചെയ്തെടുക്കണം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പം ഫ്ലെയിം പറ്റ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു 30 മിനിറ്റ് വെച്ചതിൻ്റെ ശേഷം ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഇനി ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം. അപ്പം കുക്കറിൽ വിസിൽ പോണത് വരെ വെയിറ്റ് ചെയ്യില്ല, അതുപോലെ വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഇതവിടെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഞാനിതൊന്ന് പാത്രം ഇതിന് മൂടിയൊക്കെ എടുത്തിട്ട് ഈ ഫോയിലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഒരു മൂടി മാറ്റിയപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരാൻ തുടങ്ങിട്ടോ. ഇത് നമ്മളെ ചിക്കന് നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ 45-50 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. 20 മിനിറ്റിൻ്റെ ശേഷം പിന്നെ ഒരു 30 മിനിറ്റും കൂടി പറ്റേ ഫ്ലെയിം കുറച്ച് വെക്കുക കേട്ടോ. ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക. അടിപൊളിയാണ് വന്നിട്ടുണ്ട് കേട്ടോ, നല്ലതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതേതുപോലെ ഉണ്ടോ, ഇത് നല്ല ജ്യൂസി ആയ മാതിരി ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വേവൊന്നുമില്ല, ടെൻഷനൊന്നും വേണ്ട, നല്ലതുപോലെ വെന്ത് തന്നെ വിട്ടുട്ടോ. ഇനി അതൊന്ന് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മന്തിൻ്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ അധികം ഓയിലിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ചിക്കനിൽ നിന്നുള്ള ഓയിലൊക്കെ നേരെ ഈ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കണതുകൊണ്ട് തന്നെ അതിൻ്റെ നീരും കാര്യങ്ങളൊക്കെ നമ്മളെ ചോറുക്ക് ഇറങ്ങി വരും. അപ്പോൾ അത് പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ ഒരു റൈസിന് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ഫോയിൽ മാറ്റിയിട്ട് റൈസ് എങ്ങനെയുണ്ട് നോക്കാം. നമുക്ക് ഈ ഒരു ഇങ്ങനെ രീതിയിൽ വെക്കുകയാണെങ്കിൽ അടിക്കൊന്നൊട്ടും പിടിക്കൂല കേട്ടോ. ഞാൻ ഏതായാലും അടിഭാഗം ഞാൻ കാണിച്ചു തരാം.
ഇതേതുപോലെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒന്നായിട്ട് നമ്മൾ ഇളക്കി കണ്ട് ദമ്മാക്കി എടുക്കരുത്. പ്രത്യേകിച്ച് ദമ്മിൽ കിടക്കുമ്പം നല്ലോണം ഇളക്കി കൊടുത്താൽ പൊട്ടി പൊട്ടി പോകും നമ്മൾ റൈസ്. അതുപോലെ ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് നമ്മൾ എന്തേ എടുക്കുന്ന തവി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക കേട്ടോ. ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ഇതേമാതിരി ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ റൈസൊക്കെ വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ കോരുക, അതുപോലെ ഒന്ന് ഇതുപോലെ വിതറി ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് സമയത്ത് നമ്മൾ റൈസ് ഒരിക്കലും പൊട്ടി പോകില്ല കേട്ടോ. ഞാൻ കുക്ക് ചെയ്തിരുന്ന ചെമ്പിൻ്റെ അടിഭാഗം കണ്ടില്ലേ, ഒട്ടും തന്നെ അടി പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങൾ ഈ രീതിയിൽ തന്നെ ഫ്ലെയിമിൻ്റെ ഒക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. ആ ഒരു പ്രത്യേക സ്മോക്കിങ് ചെയ്യുമല്ലോ. അതിനായിട്ട് ഒരു ബൗള് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചാർക്കോൾ കത്തിച്ചതാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. നല്ലോണം ചൂടുണ്ട് കേട്ടോ. ഈ ഒരു ചാർക്കോളും ഗ്യാസും വെച്ച് കത്തിച്ചതിന് ശേഷം ഇതിലേക്ക് വെച്ചിട്ട് കുറച്ച് ഓയില് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് പുക വരും. ആ ഒരൊറ്റ ടൈമിൽ തന്നെ നമുക്ക് സെക്കൻഡിൽ തന്നെ അത് അടച്ചു വെക്കണം. ഈ മൂടിക്കൊരു ഹോൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഹോൾ ഞാൻ ഫോയിൽ വെച്ചിട്ടൊന്ന് അടച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ 15 മിനിറ്റ് വെക്കുക. ഞാനിവിടെ 5 മിനിറ്റ് വെച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മൾക്കൊക്കെ നേരത്തെ ഫുഡ് കഴിക്കാൻ വന്നിരുന്നു, അതുകൊണ്ട് തന്നെ വേഗം എടുത്തു കേട്ടോ. ഇപ്പം എടുത്ത സമയത്ത് തന്നെ നല്ല മണം, നല്ല ഒരു എന്താ പറയുക, അറബിക് സ്റ്റൈലിൽ ഞാൻ പറഞ്ഞില്ലേ, യമനി മന്തി ആയതുകൊണ്ട് തന്നെ ആ ഒരു മണവും അതൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന റെസ്റ്റോറൻ്റ് സൈഡിൽ അതേ സെയിം ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു മന്തിക്ക്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് എടുക്കുന്നുണ്ട്. പിന്നെ സ്മോക്ക് ചെയ്യണതിൻ്റെ സമയത്ത് നിങ്ങൾ വേറെ പാത്രത്തിലോട്ടോ അല്ലെങ്കിൽ നല്ലതുപോലെ റൈസ് ഇളക്കിയതിന് ശേഷം മാത്രം സ്മോക്ക് ചെയ്യുക കേട്ടോ. അല്ല ദമ്മിൽ കിടക്കുന്ന സമയത്ത് സ്മോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടേക്കും ആ ഒരു സ്മെല്ല് എത്താൻ ചാൻസ് കുറവാണ്. അപ്പം ഞാൻ ഈ ഒരു വേറെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഗാർണിഷ് ചെയ്യാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. പിന്നെ നിങ്ങളിപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി. 20 മിനിറ്റ് വെച്ചതിൻ്റെ ശേഷം പിന്നെ ഒരു 30 മിനിറ്റ് പറ്റ് ഫ്ലെയിം കുറച്ച് വെക്കുക. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇതുപോലെ നമ്മൾ ഫോയിൽ വെച്ചിട്ട് ചെയ്തെടുത്താലും മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇഡ്ഡലി ചെമ്പിലും ഇത് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. എന്തായാലും ട്രൈ ചെയ്തെടുക്കുക. ഒട്ടും തന്നെ നമ്മൾ റൈസ് പൊട്ടി പോകുകയൊന്നും ചെയ്യൂല. പിന്നെ മെയിനായിട്ട് കാര്യമുണ്ട്, റൈസിൻ്റെ കാര്യമാണ്. സെല്ല റൈസ് ആകുമ്പോഴും ബസ്മതി റൈസ് ആകുമ്പോഴും ഇല്ല കാര്യങ്ങൾ ചെയ്യിച്ച. അപ്പോൾ ഞാൻ ഗാർണിഷൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിക്ക് സൈഡായിട്ട് ഞാനൊരു കറി തയ്യാറാക്കുന്നുണ്ട്. ഇവിടെ അറബിക് സ്റ്റൈലിൽ ഷത്താന്ന് അതിന് പറയാറുള്ളത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം എന്തായാലും. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണം. ഇതിൽക്ക് അടിപൊളി ടേസ്റ്റ് ആട്ടോ ഈ ഒരു ഷത്തൻ്റെ ഒരു റെസിപ്പി. അപ്പം നിങ്ങളും ഇതും ഇതിൻ്റെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്യണമെങ്കിൽ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അതുപോലെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണത് അതിലോളുന്ന ഓപ്ഷൻ നിൽക്കുകയാണെങ്കിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്തായാലും നിങ്ങളെ ഫോണിൽ ലഭിക്കും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.